എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഒരു മാറ്റമില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് മാറ്റമില്ലേ, അതിനുള്ള റീസൺ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ബ്യൂട്ടി സീക്രട്സ് ആണ് ഞാൻ പറയുന്നത്, സെലിബ്രിറ്റി സീക്രട്സ് ആണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പൈസ ചെലവിലാണ് നമ്മൾ നാച്ചുറലായിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാൻ പറ്റുന്നത്. നല്ല സ്കിൻ വൈറ്റനിങ് കംപ്ലീറ്റ് വൈറ്റനിങ് അല്ല, നമ്മുടെ റിയൽ കളർ കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണ്, നാച്ചുറൽ മെത്തേഡ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് ബ്യൂട്ടി സീക്രട്സ് ആണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് പലരും പല പ്രൊഡക്ട്സിനെ കുറിച്ചും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല, ഒരു ബി ബി ക്രീം മാത്രമേ ഉള്ളൂ. ഞാൻ ഡാർക്ക് സർക്കിൾസൊക്കെ ലൈറ്റായിട്ട് കാണാം. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് പിന്നെ എന്താ മസ്കാര അത്രയും ഇട്ടിട്ടുള്ളൂ. വേറെ മുഖത്ത് ക്രീം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കൺസീലർ ഇട്ടിട്ടില്ല, ഫൗണ്ടേഷനും ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ വന്നാലേ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് എങ്ങനെയാണ് റിയൽ ആയിട്ടുള്ളത് മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ കുറച്ച് ഫുഡിനെ കുറിച്ചാണ് പറയട്ടോ. നമ്മളെപ്പോഴും ഉള്ളിലോട്ട് എടുക്കുന്നത് ഭക്ഷണം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ മുഖത്ത് മാത്രം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മുഖത്തേക്ക് മാത്രം ഇട്ടുകൊണ്ട് നമുക്കൊന്നും ആവത്തില്ല. ചില ആൾക്കാർ വെള്ളം ഒന്നും കുടിക്കാണ്ട് കുറേ ക്രീമൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യും കേട്ടോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള വെള്ളം, ഞാൻ എപ്പോഴും പറയണ പോലെ 8-9 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒരു ഒരു 2 ലിറ്ററിൻ്റെ ഒരു 3 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽ മേടിച്ചിട്ട് എപ്പോഴും കുടിച്ചോട്ടെ. മടിയുണ്ടോ? എനിക്കും മടിയായിരുന്നു. പക്ഷേ ആ ടൈമിൽ എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് പൊട്ടാറുണ്ടായിരുന്നു, ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വെള്ളം കുടിച്ച് തുടങ്ങിയപ്പോഴാണ് സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയത്. അപ്പം ഫസ്റ്റ് വൺ, ഡ്രിങ്ക് 8-9 ഗ്ലാസ് ഓഫ് വാട്ടർ. വെള്ളം ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം രണ്ടാമത്തത് എന്താന്ന് വെച്ചാൽ ക്യാരറ്റ്. ക്യാരറ്റിനകത്ത് ബീറ്റ കാരോട്ടീനുണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ എ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ്. അപ്പം ഈ ക്യാരറ്റ് ഡെയിലി നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ടിനകത്ത് നമ്മുടെ സ്കിന്നെ നാച്ചുറലായിട്ട് ബ്ലീച്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതേപോലെ വിറ്റാമിൻ എ ഉണ്ട്, സി ഉണ്ട്. ഇതൊക്കെ സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നാലാമത്തത് സ്വീറ്റ് പൊട്ടേറ്റോ. ഇതിനകത്ത് വിറ്റാമിൻ സി, എ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ തൊടിയിലൊക്കെ കിട്ടുന്ന സാധനമാണ് കേട്ടോ. അതിനകത്ത് സ്കിന്നിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഇതേപോലെ തന്നെ ബീറ്റ കാരോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതൊക്കെ സ്കിന്നിന് ഒത്തിരി ഗുണങ്ങൾ നൽകണം. പിന്നെ അഞ്ചാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ട്സും സീഡ്സും. ഇതിനകത്ത് വരുന്നത് റൈബോഫ്ലാവിൻ ഉണ്ട്, വിറ്റാമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, വിറ്റാമിൻ ഇ, ബയോട്ടിൻ എല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബെറീസാണ്, സ്ട്രോബെറി, മൽബെറി, ബ്ലൂബെറി, അങ്ങനെ അങ്ങനെ കുറേ ബെറീസ് ഉണ്ട്. പക്ഷേ അതൊന്നും സ്ട്രോബെറിയും നമുക്ക് ഇവിടെ ഉണ്ടാകത്തില്ല. അതിനുപകരം ഈ ഒരു മൾബെറി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് ഇവിടെയൊക്കെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഈ 3 സാധനങ്ങളാണ് സ്കിന്ന് വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതും നിങ്ങൾ കഴിക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, സ്കിൻ ഗ്ലോ ചെയ്യണ ഒരുപാട് ന്യൂട്രിയൻസ് മിനറൽസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ, ഇത് ഞാൻ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ, ഇനി ഒരുപാടുണ്ട്, നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഒരുപാട് ഞാൻ ഇപ്പം എല്ലാം കൂടെ ഞാൻ തരുന്നില്ല, കുറച്ച് വർഷമായിട്ട് തരാം. ഹെൽത്തി ഫാറ്റ്സ് ഉള്ള മീനാണ്. മീനകത്ത് ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് അതും സ്കിന്നിൻ്റെ ഹെൽത്തിന് ഒരുപാട് ഗ്ലോ ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു മീൻ ഫിഷാണ്, ഫിഷിൽ ഒരുപാട് ആവശ്യമുള്ള, നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള, നമ്മൾ ഫിഷിൻ്റെ ടാബ്ലറ്റ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫിഷ് ഓയിൽ ടാബ്ലറ്റ് ഒക്കെ. അപ്പോൾ സീ കോഡ് ഓയിലൊക്കെ ഉള്ള ടാബ്ലറ്റാണ്. ഇതൊക്കെ സ്കിന്നിനും ഹെയറിനൊക്കെ ഹെയർ ഫോൾ മാറാനും ഹെയർ ഗ്രോ ചെയ്യാനും അതേപോലെ തന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ മാറി സ്കിന്ന് നല്ല ഗ്ലോ തരാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു ടാബ്ലറ്റാണ്. ഈ വേഗൻസ് ഉണ്ട്, അവർ നോൺ വെജ് കഴിക്കത്തില്ല, പക്ഷെ അവർ ഈ ടാബ്ലറ്റ് കഴിക്കും കേട്ടോ. സപ്ലിമെൻ്റ് ആയിട്ട് അവർ പലതിലും ഇത് എടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെ സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന സാധനം. പിന്നെ സ്പിനാച്ച്. പിന്നെ ലീഫി വെജിറ്റബിൾ ആയ സ്പിനാച്ച് ആണ് കേട്ടോ. സ്പിനാച്ചിൽ നമുക്ക് ഈ നാടൻ കിട്ട, വീട്ടിൽ ഉണ്ടാവുന്ന ഒരുപാട് ചീരകളുണ്ടല്ലോ നമ്മുടെ നാടൻ, അതായത് മുരിങ്ങയില. മുരിങ്ങയില ബെസ്റ്റാണ്. ഇപ്പം അതിൻ്റെ പൗഡർ വില, അതിൻ്റെ പൗഡർ പോലും ഇപ്പോൾ പുറത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനൊക്കെ
ഒത്തിരി വിലയാണ് കേട്ടോ അതിന്. നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ കിടക്കും ഒടിക്കാതെ ഉണങ്ങിയൊക്കെ പോയിട്ട്. അപ്പം അതൊക്കെ കറിയിലും പരിപ്പിലൊക്കെ ചേർത്ത് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ ചായ മഞ്ച, അതിനൊന്നും വെള്ളം ആവശ്യമില്ല. നിങ്ങൾ ഫ്ലാറ്റിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ചട്ടി മതി, അത് കമ്പ് കൊത്തി വെച്ചാൽ തന്നെ അത് ഉണ്ടായിക്കോളും. വെള്ളം എപ്പോഴെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം അപ്പോൾ ഈ ചായ മഞ്ച കഴിച്ചാൽ അതിലെല്ലാം ന്യൂട്രിയൻസും ഉണ്ട്. ശരിക്കും ചായ മഞ്ചയിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ ആ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് അതിൽ കിട്ടും. പിന്നെ ഓറഞ്ച്, ഓറഞ്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ബ്യൂട്ടി പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ സി എന്ന് പറഞ്ഞത്. ഓറഞ്ച് ഫ്രൂട്ട്, അതായത് ലെമൺ, ലെമൺ ആണെങ്കിലും കുഴപ്പമില്ല, ഓറഞ്ച് അതും ഓറഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭയങ്കര വില കൊടുത്തിട്ട് മേടിക്കണമല്ലോ കേട്ടോ. ഈ ഇവിടെ ഒക്കെ കിട്ടുന്ന ഓറഞ്ച് ഉണ്ടല്ലോ, ഏറ്റവും അതിൻ്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടല്ല കേട്ടോ. ഏതിലാണ് ഏത് ഓറഞ്ചാണ് അതിനകത്ത് വിറ്റാമിൻ സി. ഇപ്പോൾ ഒരു ലെമൺ ജ്യൂസ് ഡെയിലി ഒരു അര അത്ര ഗ്ലാസ്സിൽ അത് വെള്ളം കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിലും നിങ്ങൾ ഓറഞ്ചിന് പകരം തന്നെ കേട്ടോ വിറ്റമിൻ സി നമുക്ക് കിട്ടുന്നുണ്ട്. അതും സ്കിന്നു ഗ്ലോ ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രീമിൻ്റെ ആവശ്യം വരില്ല. ഇത് മാത്രം ഒരുപാട് പൈസ നിങ്ങൾക്ക് ലാഭിക്കാം. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടോ ആ ക്രീമും ഈ ക്രീമും ആ പ്രൊഡക്റ്റും ഒരുപാട് വിലയുള്ള പ്രൊഡക്റ്റൊക്കെ മേടിക്കുന്നത് നിർത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു മാസം നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ തന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, നല്ല വ്യത്യാസം വരും. ട്രസ്റ്റ് മീ, ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ചുമ്മാ പറയുന്നതല്ല, അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ്. പിന്നെ ഫാറ്റി ഫുഡ് ഉണ്ടല്ലോ, അത് ഒരുപാട് കഴിക്കാണ്ട് കുറച്ച് പിത്തമായിട്ട് കഴിക്കുക. നമുക്ക് കൊതി തോന്നുമ്പോൾ കുറച്ച് കഴിക്കുക, ഒരുപാട് കഴിക്കരുത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്. നല്ല ട്രസ്റ്റ് മീ, നല്ല മാറ്റം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വെയിറ്റും കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും.